എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലെ ഒരു സേമിയ പായസമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് കാൽക്കിലോ സേമിയ ഞാനെടുത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കുറച്ച് കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായ, 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യും വേണം. ഞാനിവിടെ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാത്ത തന്നെ. അതുപോലെ തന്നെ പാടെ കെട്ടാത്ത രീതിയിലും ഇളക്കിക്കൊണ്ടിരുന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും സേമിയയും എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ അത് വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സേമിയയും കൂടി ഇട്ട് അത് വറുത്ത് അതും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. തീ കുറച്ച് വെക്കുക, സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ഇനി അതിൽ നിന്ന് കോരി മാറ്റുവാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാതെ ആ സമയത്ത് നമ്മുടെ പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നത് കുറച്ച് പാല് വറ്റുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലോട്ട് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയയും കൂടെ ചേർത്ത് 1-5 മിനിറ്റ് കൂടെ നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 1/4 ലിറ്റർ ആകുന്നത് വരെ നമുക്ക് വറ്റിക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും തിക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടെ ചേർത്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.